അപ്പോഴാണ് ഇടക്കിടക്ക് ആയുർവേദ ചികിത്സക്ക് പോവാറുണ്ടോ എന്നുള്ള ചോദ്യം. ആയുർവേദ ചികിത്സ ഇടക്കിടയില്ല, പക്ഷേ ആയുർവേദ ചികിത്സയുണ്ട്. മാധ്യമങ്ങളെ ഇ പിക്ക് അത്രക്ക് പേടിയാണോ? എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനക്ക് ആ തൃശ്ശൂര് ശോഭാ സിറ്റിയിൽ വീടുണ്ടെന്ന് എഴുതിയില്ലേ അന്ന് മാതൃഭൂമി പത്രം. ഇപ്പൊ പക്ഷെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ എന്റെ യാത്രയേക്കാൾ എന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ കാണുന്നത്. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വിമാന കമ്പനി തെറ്റായ ഒരു കാര്യം ചെയ്തതിനോടുള്ള എന്റെ പ്രതിഷേധമാണ്. നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഏകദേശം ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫ് എന്തായാലും യോഗം ചേർന്ന് സുസജ്ജരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പോലും. ഇത്തവണ എൽ ഡി എഫിന്റെ യോഗം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ കുറേ നേരത്തെ കുറേ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ രംഗത്ത് വന്നു. ഗോവിന്ദൻ മാഷയുടെ ജാഥയിൽ ആദ്യ ഘട്ടത്തിൽ സഹകരിക്കാത്തത് മുതൽ ഇങ്ങോട്ട് പല കാര്യത്തിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഇ പി ജയരാജൻ നിൽക്കുകയായിരുന്നു. ഏറ്റവും അവസാനം വന്ന വിമർശനവും വിവാദവും വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജൻ നേരിട്ട് തന്നെ രംഗത്ത് വന്നു. ഇ പി ജയരാജൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി. ആരോഗ്യ പ്രശ്നമുണ്ട്, അത് കുറച്ച് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നം തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്. പിന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ മുഴുവൻ ആരോഗ്യമല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇടക്കിടക്ക് ആയുർവേദ ചികിത്സക്ക് പോകാറുണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ആയുർവേദ ചികിത്സ ഇടക്കിടയില്ല, പക്ഷേ ആയുർവേദ ചികിത്സയുണ്ട്. ഈ ആയുർവേദം ഞാൻ കുറേ വർഷമായി, പിന്നെ കോട്ടക്കൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി, പിന്നെ എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു പ്രശസ്തനായ ഒരു പാരമ്പര്യ വൈദ്യരുണ്ട്, ഗുരുക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇടക്കിടയിൽ ഇത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. എനിക്ക് ശാരീരികമായി ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസക്കാലം ഈ തടവലും അതുപോലെ തന്നെ വയൽ മസാജൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആവശ്യമുള്ളപ്പോഴൊക്കെ ചികിത്സ. നിങ്ങളിപ്പോൾ പനി വന്നാൽ ചികിത്സിക്കുന്നുണ്ട്, മറ്റു വന്നാൽ അലോപ്പതി എടുക്കുന്നുണ്ട്, ഞാൻ ആയുർവേദം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് തന്നെ ചികിത്സ എടുത്ത് ആരോഗ്യം പരമാവധി പരിരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഈ ആയുർവേദ രണ്ടാഴ്ചത്തെ ആയുർവേദ ചികിത്സയിൽ അതിൻ്റെ എനിക്കുള്ള ഒരു പ്രയാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് പൂർത്തിയായി. അത് പൂർത്തിയായിട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ എന്നെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയുന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ അത് പൂർത്തിയാക്കാതെ യഥാർത്ഥം രണ്ടാഴ്ച ചികിത്സ എടുത്താൽ രണ്ടാഴ്ച അതിൻ്റെ ബാക്കി പത്രമുണ്ട്. അതായത് പിന്നെ അത്രയും ദിവസങ്ങൾ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്നതിനോട് 14 ദിവസം ചികിത്സിച്ച 14 ദിവസം റെസ്റ്റ് എടുക്കും, അതുപോലെ റെസ്റ്റ് എടുക്കും, എന്നാലേ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ്. പക്ഷേ എനിക്ക് അതിന് പൂർണ്ണമായ രണ്ടാഴ്ച അതിനുവേണ്ടി ചെലവഴിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇ പി കഴിയുന്നത്ര ആരോഗ്യ പ്രശ്നം രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് സമീപകാലത്തായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞാനിങ്ങനെ ഈ നിങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടും എനിക്ക് ഇത്തരം വിമർശനങ്ങളൊക്കെ കുറച്ച് ഭയമുള്ളതുകൊണ്ടൊക്കെ കഴിയുന്നത്ര എൻ്റെ ആരോഗ്യ പ്രശ്നം പോലും നോക്കാതെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങളെ ഇ പിക്ക് അത്രക്ക് പേടിയാണോ? പണ്ട് ശോഭാ സിറ്റിയിൽ ഇ പിക്ക് വീടുണ്ട് എന്നത് തുടങ്ങി വമ്പൻ മാധ്യമ വാർത്താ ഘോഷയാത്ര കഴിഞ്ഞൊരു കാലം കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് ആശ്വാസത്തിലിരിക്കുകയാണല്ലോ. ഇപ്പോഴങ്ങനെ പേടിയുണ്ടോ ഇ പിക്ക്? എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനക്ക് ആ തൃശ്ശൂര് ശോഭാ സിറ്റിയിൽ വീടുണ്ട് എന്ന് എഴുതിയില്ലേ അന്ന് മാതൃഭൂമി പത്രം. ആ ശോഭാ സിറ്റിയിൽ തൃശ്ശൂർ അല്ല, ഘടകകക്ഷിയുടെ പത്രം ഒന്നുമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് ആക്രമിക്കാതിരുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ ആക്രമിക്കാതിരുന്നിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ എനിക്ക് അവരോട് ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയും. മാതൃഭൂമി അന്ന് എഴുതി എന്നുള്ളത് സത്യമാണ്. അന്ന് എനിക്കറിയുന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു തൃശ്ശൂർ, അത് പ്ലാൻ ചെയ്ത് എഴുതിയതാണ്. അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും എനിക്കുള്ള കാര്യം, ഞാൻ എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിന് മേലെ എനിക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ആ ധൈര്യത്തിൽ നടക്കുന്ന ഒരാളാണ്. ഇൻഡിഗോ വിമാനത്തിൽ ഇ പി കയറുന്നില്ല,
മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ഇൻഡിഗോ ഇ പി എയും വിലക്കുകയും ഇ പി ഇൻഡിഗോയെ തന്നെ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ട് കാലം കുറച്ചായി. ഇപ്പോഴും ഇ പി ഇൻഡിഗോയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കണ്ണൂർ വിമാനത്താവളത്തിലാണെങ്കിൽ ഇൻഡിഗോയാണ് കൂടുതലായി ഓടുന്നത്. ഇൻഡിഗോ അവർ ചെയ്ത വലിയ ഗുരുതരമായ തെറ്റാണ്. ഇൻഡിഗോ മാനേജ്മെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റായി. ഒന്ന്, ഒരു മുഖ്യമന്ത്രി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തിന് നേരെ വിമാനത്തിനകത്ത് പ്രതിഷേധമായി കറുത്ത കൊടി ഉയർത്തി മൂന്ന് പേര് ചാടിയെടുക്കുകയാണ് വിമാനത്തിനകത്ത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുന്നവരുണ്ടായിട്ടില്ല. എൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ പാർട്ടി നേതാവിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ പോകുന്ന അവസരം ഞാൻ ആ കാഴ്ച കണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ ആരും ധരിക്കുന്നുണ്ടോ? ഞാനതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് വിമാന കമ്പനിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുകയും മുഖ്യമന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ വിമാനത്തിൻ്റെ അവസ്ഥ? അത് ആ വിമാന കമ്പനിക്കാർ പരിശോധിച്ചില്ല. ഞാൻ ഈ അക്രമികളെ പ്രതിരോധിച്ചു, ആ നിലപാട് സ്വീകരിച്ചു. ഇത് സംബന്ധിച്ച് ഞാൻ എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിമാന കമ്പനിക്കാരെയും ഞാനിത് അറിയിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അക്രമിക്കാൻ വേണ്ടി കൊടിയും വടിയും എടുത്ത് വിമാനത്തിൽ കയറി അക്രമണോത്സുകമായ സാഹചര്യം സൃഷ്ടിച്ചവരെ അവരുടെ ശിക്ഷ രണ്ടാഴ്ച വിമാനത്തിൽ അവർക്ക് ബാൻ ചെയ്തു, അവരെ ബാൻ ചെയ്തു. എന്നെ മൂന്നാഴ്ച. എന്താ അർത്ഥം? ഞാൻ അവരെക്കാളും കുറ്റവാളിയായിട്ടില്ലേ? ചെയ്ത ശരിയാണോ? അതുകൊണ്ട് തന്നെ മൂന്നാഴ്ച ബാൻ ചെയ്ത തെറ്റായ നടപടിയാണ് ആ വിമാന കമ്പനിയുടെ ഭാരവാഹികൾ ഉടമകൾ ചെയ്തത്. അവരുടെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ആ കമ്മിറ്റി ചെയ്തത് അവർ രണ്ടാഴ്ച മൂന്നാഴ്ച എനിക്ക് നിരോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിമാനത്തിൽ എന്നാൽ ഞാൻ കയറുന്നില്ല. എനിക്കത്താ നിങ്ങൾ വിമാനത്തിൽ കയറിയിട്ടില്ല, എനിക്ക് യാത്ര ചെയ്തുള്ളൂ, നിങ്ങൾ വിമാനമേ ഉള്ളൂ. ഞാൻ അതിനുശേഷം ഒരു വർഷക്കാലമായിട്ട് അവർ വിമാനത്തിൽ കയറിയിട്ടില്ല. അവർക്ക് വന്നിട്ടുള്ള പെശകായി പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറയാനൊന്നും ഞാൻ ആരെയും മാപ്പ് പറയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. മാപ്പ് പറയിക്കുന്നത് ഒരു ഉന്നതമായ രാഷ്ട്രീയ നീതിയാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഒരിക്കലും മാപ്പ് പറയിക്കുക എന്ന് പറയുന്നത് പഴയ ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ്, അതിനോട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് തെറ്റുപറ്റി എന്നവർ പറയണ്ടേ? അവർ എന്നെ മൂന്നാഴ്ച ശിക്ഷിച്ചത് ശരിയാണെന്ന് നല്ല സ്വീകരിച്ചാൽ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ നിൽക്കുമോ? ഞാൻ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങോ? അതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വിമാനത്തിൽ കയറാത്തത്. അവർക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊരു കാര്യം അവർ അതിൻ്റെ പല ഒഫീഷ്യൽസും അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ച് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ പെശകായി പോയി. ഞാൻ പറഞ്ഞു, ഞാനിത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയാണ്, നിങ്ങൾ ആ കാര്യം അവരോട് പറയും, അപ്പോൾ നമുക്ക് തമ്മിലുള്ള ഈ അകൽച്ച കുറക്കാം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ യാത്രയേക്കാൾ എൻ്റെ പ്രിൻസിപ്പിളാണ് ഞാൻ കാണുന്നത്. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വിമാന കമ്പനി തെറ്റായ ഒരു കാര്യം ചെയ്തതിനോടുള്ള എൻ്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. അതൊരു പ്രിൻസിപ്പിളാണ്. തെറ്റ് എന്താണ് എന്ന് ഇൻഡിഗോ കമ്പനിക്ക് മനസ്സിലാവുന്നില്ല. ഇ പി ആ തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ടും അവർ വി പിയോട് പേഴ്സണലായി വിളിച്ചു പറഞ്ഞിട്ടും പരസ്യമായി പറയാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ തെറ്റ് അത് ഏതൊരു കേൾക്കുന്ന ഏതൊരാൾക്കും ഇത് പെശകാൻ തോന്നില്ലേ? അതെന്തുകൊണ്ട് അവർക്ക് തോന്നിയില്ല? അപ്പൊ അവർക്ക് അവർ ചെയ്തിരിക്കുന്ന പെശക് വരുത്തിയിരുത്തിയാൽ മതി, ഞങ്ങൾക്ക് പെശക് പറ്റിപ്പോ, അല്ലെങ്കിൽ ഇങ്ങനൊരു നിരീക്ഷണത്തിൽ എത്തിയത് ശരിയായില്ല. അപ്പോൾ ആലോചിക്കുക. എന്തായാലും അധികം വൈകാതെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെങ്കിലും ഇ പിക്ക് ഇൻഡിഗോയിൽ യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.